ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ. തിരുവനന്തപുരം അടക്കമുള്ള 7 സ്ഥാപനങ്ങളിലേക്ക് അവരുടെ ഓൺലൈൻ അപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്ലസ് ടു സയൻസ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് കാണേണ്ട വീഡിയോ ആണ്. പല വിദ്യാർത്ഥികളും ട്രിവാൻഡ്രത്ത് അടക്കമുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ അറിയാത്തവരാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട ഗൗരവം കൊടുക്കാത്ത ആളുകളാണ്. 5 ഇൻറ്റഗ്രേറ്റഡ് കോഴ്സർക്ക് റിസർച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, സയൻസിലെ അടിസ്ഥാന വിഷയങ്ങളിൽ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വലിയൊരു അവസരമാണ് ഐസർ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. എവിടേക്കാണ് ഐസറിൻ്റെ സ്ഥാപനങ്ങളിൽ നോക്കാം. എവിടേക്കാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രം ഉണ്ട്, ബരംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി, ഇത്രയും സ്ഥലങ്ങളിൽ ഐസറിൻ്റെ സ്ഥാപനമുണ്ട്. മുന്നൊക്കെ ഐസറിലേക്ക് അഡ്മിഷൻ നടക്കുമ്പോൾ KVPY അതേപോലെ JEE Main സ്കോറൊക്കെ നോക്കാറുണ്ടായിരുന്നെങ്കിലും ഈ പ്രാവശ്യം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടേക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് IIT എന്ന് പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് മാത്രമേ അതിന് മാർക്കുള്ളൂ. അപേക്ഷിക്കേണ്ട അവസാന തീയതി May 13. എന്നാലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ May 16 മുതൽ 17 ചെയ്യാൻ സാധിക്കും. ഹാൾ ടിക്കറ്റ് June 1 അവൈലബിൾ ആവും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത് June 9, 2024. ഐസറിൻ്റെ എല്ലാ സെൻറ്ററുകളിലും പൊതുവെ 5 കോഴ്സാണ്. ചില സെൻ്ററുകളാണ് മാത്രം 4 എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ ഉള്ളൂ. എല്ലാ സെൻ്ററുകളിലെയും 5 കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ, മാത്തമെറ്റിക്കൽ, എർത്ത്, ഡാറ്റ സയൻസ് എന്നിവയാണ് സാധാരണ ഉണ്ടാവുക. തിരുവനന്തപുരത്ത് ഇൻറ്റഗ്രേറ്റഡ് ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സും കൂടെ ഉണ്ട്. അത് ബയോളജിക്കലും കെമിക്കലും ഡാറ്റ മാത്തമെറ്റിക്കലും ഫിസിക്സിൽ എന്ന് പറയുന്ന എല്ലാ മേഖലകളും ഉണ്ട്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക? സയൻസിൽ പഠിച്ച ആളുകൾക്ക്, അധിക കോഴ്സുകൾക്ക് സയൻസിൽ ബയോളജി പഠിച്ചാൽ മതി. ചില കേസിൽ മാത്രമാണ് മാത്തമെറ്റിക്സ് പഠിക്കേണ്ടത്. 2022 കഴിഞ്ഞവർക്ക്, പ്ലസ് ടു കംപ്ലീറ്റ് ആയവർക്കും, 23 കംപ്ലീറ്റ് ആയവർക്കും, 24 കംപ്ലീറ്റ് ആവാനിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. 50% നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, അപേക്ഷിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 50%. ഈ 50% മാർക്ക് എന്ന് പറയുന്നത് പ്ലസ് ടു സെക്കൻഡ് ഇയറിലെ മാർക്കാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷയുടെ പാറ്റേൺ ഫിസിക്സ്, മാത്തമെറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി, എല്ലാത്തിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ ആകെ 60 ഉണ്ടാവുക. ഒരു ശരി ഉത്തരത്തിൽ നിങ്ങൾക്ക് 4 തെറ്റിക്കഴിഞ്ഞാൽ 1 കുറയ്ക്കും. ഇനി നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കൊന്ന് മൈനസ് ആവില്ല, 0 ആയിട്ടിരിക്കും. ഇതാണ് എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. ആ കട്ട് ഓഫ് മാർക്ക് അവർ പിന്നീട് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക, എത്രയാണ് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത്. അതിനനുസരിച്ച് ആ കട്ട് ഓഫ് മാർക്കിൻ്റെ മുകളിൽ കിട്ടിയ ആളുകൾക്കാണ് റാങ്ക് വരിക. പിന്നീട് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരും. നോർമലി ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 2000 SC ST ക്കൊക്കെ ആണെങ്കിൽ അത് 1000 ഇത്രയാണ് ഇതിൻ്റെ ബേസിക്കായ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. വലിയൊരു അവസരമാണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അതാത് സമയത്തിന് അപേക്ഷിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഹാബിറ്റ് അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ആകുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.